ഞാൻ അഖില. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്, അല്ലെങ്കിൽ അറിയാനും പ്രതികരിക്കാനും എന്ന ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കായ ന്യൂറോൺസ്, അല്ലെങ്കിൽ നാഡീ കോശം എന്താണെന്നും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച ഡിഫറെൻറ്റ് പാർട്സ് അല്ലെങ്കിൽ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും എങ്ങനെയാണ് ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് എത്തിപ്പെടുന്നതെന്നുമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ശരീരത്തെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഈ നെർവസ് സിസ്റ്റം അഥവാ നാഡീ വ്യവസ്ഥയാണ്. കാരണം നമ്മൾക്ക് ഉണ്ടാവുന്ന എന്ത് ആക്ഷൻസ് ആയാലും അതിന് അഗെയിൻസ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന റിയാക്ഷൻസ് ആയാലും എങ്ങനെ എപ്പോൾ പ്രതികരിക്കണം എന്ന് പോലും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ഈ ന്യൂറോൺസ് ആണ്. നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും കൂടി ചേർന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറും സുഷുമ്നയും കൂടി ചേർന്നതാണ് നമ്മുടെ ഈ നെർവസ് സിസ്റ്റം അഥവാ നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ന്യൂറോൺസിൻ്റെ അല്ലെങ്കിൽ നാഡീകോശത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലെ മറ്റെല്ലാ സെൽസിനെയും പോലെ തന്നെ ഈ ന്യൂറോൺസിലും സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് അല്ലെങ്കിൽ കോശസ്തരം, കോശദ്രവ്യം, ന്യൂറോൺസ് എന്നിവയൊക്കെ കാണപ്പെടുന്നുണ്ട്. ഈ ന്യൂറോൺസിനൊരു സെൽ ബോഡി അല്ലെങ്കിൽ കോശശരീരമുണ്ട്. ഈ കോശ ശരീരത്തിൽ അല്ലെങ്കിൽ സെൽ ബോഡിയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തേക്ക് കാണപ്പെടുന്ന ഈ ഒരു ഫിലമെൻ്റ് പോലെയുള്ള അല്ലെങ്കിൽ ഈ ഒരു നീളത്തിൽ കാണപ്പെടുന്ന ഒരു ഭാഗത്തിനെയാണ് ഡെൻഡ്രോൺ എന്ന് വിളിക്കുന്നത്. ഈ ഡെൻഡ്രോൺ പിന്നീട് ബ്രാഞ്ചസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ശാഖകൾ പോലെ അല്ലെങ്കിൽ ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ പോലെ കാണപ്പെടുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഡെൻഡ്രൈറ്റാണ് മറ്റ് ന്യൂറോണുകളിൽ നിന്ന് ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗങ്ങളെ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്നത്. ഈ ഡെൻഡ്രൈറ്റ് സ്വീകരിക്കുന്ന ഈ ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ എന്ന് പറയുന്നത് പിന്നീട് ഡെൻഡ്രോണിലേക്ക് എത്തിച്ചേരുവാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് വരുന്ന ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ആക്സോൺ എന്ന് പറയുന്നത്. അതായത് സെൽ ബോഡിയിൽ നിന്ന് കാണപ്പെടുന്ന ഒരു ലോങ്ങസ്റ്റ് ഫിലമെൻ്റ് പോലെയുള്ള ഈ നീളത്തിൽ കാണപ്പെടുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് ആക്സോൺ എന്ന് വിളിക്കുന്നത്. ഇത് ഡെൻഡ്രോൺ സ്വീകരിച്ച ഇമ്പൾസിനെ അല്ലെങ്കിൽ ആവേഗങ്ങളെ പിന്നീട് ആക്സോൺ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഇമ്പൾസ് ആക്സോണിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ആക്സോൺ പിന്നീട് സെൽ ബോഡിയുടെ പുറത്തേക്ക് ഔട്ട്സൈഡിലേക്ക് ഈ ഇമ്പൾസിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ആക്സോണിൻ്റെ അറ്റത്തായിട്ട് ബ്രാഞ്ചസ് പോലെ നമ്മൾക്ക് ആക്സോണൈറ്റും കാണാം. ആ ആക്സോണൈറ്റിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ അഗ്രഭാഗത്ത് സിനാപ്റ്റിക് നോബും കാണാം. ആക്സോണിൽ നിന്ന് വരുന്ന ഇമ്പൾസിനെ അല്ലെങ്കിൽ ആവേഗങ്ങളെ ഈ ആക്സോണൈറ്റ് സ്വീകരിക്കുകയും അതുപോലെ തന്നെ അത് അവസാനമായി സിനാപ്റ്റിക് നോബിലേക്ക് ആ ഇമ്പൾസിനെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ഈ ആക്സോണൈറ്റിൻ്റെ ടിപ്പ് അല്ലെങ്കിൽ അഗ്രഭാഗത്തിനെയാണ് സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കുന്നത്. ഇവിടുന്ന് ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണ് നമ്മൾ പിന്നീട് അടുത്ത ഭാഗത്ത് പറയും. അപ്പോൾ ഈ സിനാപ്റ്റിക് നോബാണ് അടുത്ത ന്യൂറോണുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത്. അതായത് അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത് ഈ സിനാപ്റ്റിക് നോബാണ്. ഇങ്ങനെ എല്ലാ ന്യൂറോൺസും തമ്മിൽ കണക്ഷൻസ് ഉണ്ട്. അതായത് ഒരു ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ആ സെക്കൻഡ് ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെ ഈ കണക്ഷൻ കൂടിച്ചേർന്നിട്ടാണ് ഒരു കംപ്ലീറ്റ് നെർവസ് സിസ്റ്റം ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗങ്ങളെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെൻഡ്രോൺ വഴി അല്ലെങ്കിൽ ആക്സോൺ വഴി സിനാപ്റ്റിക് നോബിലെത്തി അത് അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ന്യൂറോൺസിലേക്കും കൈമാറിയാണ് നമ്മൾക്ക് പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു ആക്ഷൻ അഗെയിൻസ്റ്റായിട്ട് റിയാക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് കിട്ടുന്നത്. ആക്സോണിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന സെൽസ് അല്ലെങ്കിൽ കോശങ്ങളെയാണ് ഷ്വാൻ സെൽസ് അഥവാ ഷ്വാൻ കോശങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇതിന് പുറമെ ആക്സോണിനെ കവർ ചെയ്യുന്ന ഒരു സ്തരമുണ്ട്, അല്ലെങ്കിൽ ഒരു ഷീത്ത് പോലെയുള്ള ഒരു ഭാഗത്തിനെയാണ് മയലിൻ ഷീത്ത് അഥവാ മയലിൻ സ്തരം എന്ന് വിളിക്കുന്നത്. ഇതുണ്ടാക്കിയിരിക്കുന്നത് ലിപ്പിഡ് അഥവാ കൊഴുപ്പ് കൊണ്ടാണ്. നമ്മുടെ നാഡികളിൽ അല്ലെങ്കിൽ നെർവ്സിൽ കാണപ്പെടുന്ന മയലിൻ ഷീത്ത് എന്ന് പറയുന്നത് ഷ്വാൻ സെൽസ് കൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്ന ഇതിലൊക്കെ ഉള്ള മയലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റൊരു സ്പെഷ്യൽ സെൽസ് കൊണ്ടാണ്. അതിനെയാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്.
ഈ രണ്ട് സെൽസും, അതായത് ഒലിഗോഡെൻഡ്രോസൈറ്റ്സും ഷ്വാൻ സെൽസും എന്ന് പറയുന്നത് ആക്സോണിന് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ന്യൂറോൺസിന് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുക എന്നതാണ് ഇവയുടെ ധർമ്മം എന്ന് പറയുന്നത്. ഈ ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നത് ഒരു ആക്സോണിലെ തന്നെ ഡിഫറെൻറ്റ് പാർട്സിനെ, അതായത് ഒരു ആക്സോണിലെ തന്നെ വിവിധ ഭാഗങ്ങളെ കവർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആക്സോണിനെ, അതായത് വേറെ വേറെ ആക്സോണിനെ ഒരേ സമയം സൈമൾട്ടേനിയസ്ലി കവർ ചെയ്തുകൊണ്ടോ ആണ് മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നത്. ഈ മൈലിൻ ഷീത്തിന് വൈറ്റ് കളറാണുള്ളത്. ചില നെർവ്സ് എന്ന് പറയുന്നത് ചില നാഡീകോശങ്ങളിൽ മൈലിൻ ഷീത്ത് കാണപ്പെടാം, ചില നെർവ്സിൽ മൈലിൻ ഷീത്ത് ആബ്സെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഉണ്ടാവില്ല. നമ്മുടെ ബ്രെയിനിലും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലും, അതായത് മസ്തിഷ്കത്തിലും സുഷുമ്നയിലും ചില സ്ഥലങ്ങളിൽ മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ്സ് ഉണ്ടാവാം, അതായത് മൈലിൻ ഷീത്തോടു കൂടിയ നെർവ്സ് ഉണ്ടാവാം. ചില സ്ഥലങ്ങളിൽ മൈലിൻ ഷീത്ത് ഇല്ലാത്ത നെർവ്സ് ഉണ്ടാവാം. ഈ മൈലിൻ ഷീത്തോടു കൂടിയ നെർവ്സിനെയാണ്, നെർവ്സ് ഉള്ള ഭാഗത്തിനെയാണ് വൈറ്റ് മാറ്റർ എന്നും മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഭാഗത്തിനെ അല്ലെങ്കിൽ നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ് സെൽസ് ഉള്ള ഭാഗത്തിനെ ഗ്രേ മാറ്റർ എന്നും വിളിക്കുന്നു. മൈലിൻ ഷീത്തിൻ്റെ മേജർ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ന്യൂട്രിയൻസ് അതുപോലെ തന്നെ ഓക്സിജനൊക്കെ ആക്സോണിന് പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ ഡെൻഡ്രോണിനൊക്കെ വരുന്ന ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, അതേപോലെ ഇലക്ട്രിക് ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ആക്സോണിന് പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് മൈലിൻ ഷീത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയാണ് ന്യൂറോൺസിനെ കുറിച്ചും ന്യൂറോൺസിൻ്റെ ഡിഫറെൻ്റ് പാർട്സിനെ കുറിച്ചും പറയാനുള്ളത്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.